അയ്യപ്പനും കോശിയും ഹിന്ദിയിലേക്ക് ജോൺ എബ്രഹാമും അഭിഷേക് ബച്ചനും ലോക്ക്ഡൌൺ തുടങ്ങിയപ്പോ എല്ലാവരും വീട്ടിലായി ആ സമയത്ത് ശരിക്കും ആഘോഷിക്കപ്പെട്ട ചിത്രമാണ് അയ്യപ്പനും കോശിയും കുടുംബം ഒന്നടങ്കമിരുന്ന് ഹിറ്റാക്കിയ ഈ ചിത്രത്തിൽ ബിജു മേനോനും പൃഥ്വിരാജുമായിരുന്നു അയ്യപ്പൻ നായരും കോശീകുര്യനുമായത് സച്ചിദാനന്ദനെന്ന സച്ചി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ അഭിനയിച്ച ഓരോരുത്തരും ജനകീയരായി ഏറ്റവും വലിയ ദുഃഖമാദ്യം സച്ചിയുടെ പ്രതീക്ഷിക്കാതെയുള്ള മരണവും തൊട്ടു പിന്നാലെ സതീഷ് എന്ന പോലീസ് ഓഫീസറെ അനശ്വരമാക്കിയ അനിൽ നെടുമങ്ങാടിന്റെ മുങ്ങിമരണവും വേദനയിലാഴ്ത്തി ഇനി ഈ ചിത്രം മൊഴി മാറി വരികയാണ് ഹിന്ദിയിലേക്കാണ് ആവുന്നത് ഒരു ഏറ്റുമുട്ടൽ കാണാൻ കാത്തിരിക്കുകയാണ് ബോളിവുഡ് എന്നാണ് റിപ്പോർട്ടുകൾ പതിമൂന്ന് വർഷം മുമ്പ് അഭിഷേകും ജോണും ഒന്നിച്ചഭിനയിച്ച ചിത്രമായിരുന്നു ദോസ്താന അതിന്റെ രണ്ടാം ഭാഗം വരുമെന്ന് നിരവധി തവണ കേട്ടെങ്കിലും ഒന്നും നടന്നില്ല ഇപ്പോഴിതാ ജോൺ ഒരു ട്വിറ്റ് ചെയ്തിരിക്കുന്നു കഥയ്ക്കും ആക്ഷനും തുല്യ പ്രാധാന്യമുള്ള സിനിമയാണ് അയ്യപ്പനും കോശിയും ജെ എ എന്റർടൈൻമെന്റ്സ് ഇത്തരം നല്ല ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഹിന്ദി റീമേക്കിലൂടെ ഒരു നല്ല സിനിമ എന്ന പ്രതീക്ഷയിലാണെന്നും ജോൺ പറയുന്നു പത്താൻ എയ്ക്ക് വില്ലൻ ടു എന്നീ ചിത്രങ്ങൾ പൂർത്തിയാക്കി ജോൺ എബ്രഹാമും ജൂലൈയിൽ ഫ്രീയാകും അതുപോലെ അഭിഷേക് ദസ്വി പൂർത്തിയാക്കി എത്തുന്നതോടെ സിനിമ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ആരാകും അയ്യപ്പനും കോശിയുമെന്ന് കാത്തിരുന്നു കാണാം ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബ്സ് ഒൻപത് ലക്ഷം കടന്നിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്നവരോട് എന്നും കടപ്പെട്ടിരിക്കുന്നു നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി